Hi friends, welcome to Ifras World. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മുരിങ്ങക്കായ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. നാടൻ കറി ആയതുകൊണ്ട് തന്നെ നമുക്കിതൊരു മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് തന്നെ ചെയ്യാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അഞ്ചാറ് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ആദ്യം ഇതുപോലെ ചെറുതായി ഒന്ന് മുത്ത് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ. ഒരു മൂന്ന് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ മൂന്നെണ്ണം, ചെറുതാണെങ്കിൽ ആറെണ്ണമെങ്കിലും ഇടേണ്ടതാണ്. ഇത് ഇത്രയും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണവും, അതിൽ ചെറുതാണെങ്കിൽ രണ്ടെണ്ണവും ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഈ സവാളയും നല്ലതുപോലെ വഴണ്ടു വരുന്നതിന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് മൂന്ന് കഷ്ണം വടക്കം പുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിത് പലഹാരത്തിൻ്റെ കൂടെ മാത്രം കഴിക്കാനാണ് ഈ കറി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പുളി ഒഴിവാക്കാവുന്നതാണ്. അതല്ല, ചോറിന് എല്ലാത്തിൻ്റെയും കൂടി നമുക്ക് പുളി ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അതിനുശേഷം ഒരു ചെറിയ ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ടൊമാറ്റോ വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ടൊമാറ്റോ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്, ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനിതുവരെയും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടിയും അതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെ, പച്ചക്കുത്തെല്ലാം മാറുന്നവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരല്പം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ പച്ചമുളക് 3 എണ്ണം ഇട്ടത് കൊണ്ട് തന്നെയാണ് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്കിതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ എടുത്ത് കൊടുക്കാം. ഞാനൊരു 2 വലിയ മുരിങ്ങക്കായാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് മസാലയിലിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ നമുക്ക് വളരെ കുറച്ച് എത്ര വേണമെങ്കിലും നമുക്ക് ഇതിലോട്ട് ചേർക്കാവുന്നതാണ്. വളരെ ഇതിപ്പോൾ ഒരു 300 ഗ്രാമൊക്കെ ഉണ്ടാവത്തുള്ളൂ ഈ ചെമ്മീൻ. ഇത് നിങ്ങൾക്ക് എത്രയാണ്, ഒരു കുറച്ച് പീസാണെങ്കിൽ പോലും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ചെമ്മീനിലും മുരിങ്ങയ്ക്കയുടെ എല്ലാ ഭാഗത്തും മസാല വരുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഈ മുരിങ്ങക്കയും ചെമ്മീനും എല്ലാം വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. 4 മിനിറ്റോളം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. 4 മിനിറ്റിൽ കൂടുതൽ വെക്കാൻ പാടില്ല, കാര്യം ചെമ്മീനെല്ലാം നല്ലതുപോലെ വെന്ത് റബ്ബർ പോലെ ആയിപ്പോൾ. അതുകൊണ്ടാണ് 4 മിനിറ്റ് മാത്രമേ വെക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. നമ്മുടെ ചെമ്മീനും മുരിങ്ങയ്ക്ക എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 4 മിനിറ്റോളമാണ് ഇത് അടച്ചു വെച്ചിരുന്നത്. ഇനി നമുക്കിതിലോട്ട് തേങ്ങയുടെ 1/2 പാൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവിക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ മാഗിയുടെ കോക്കനട്ട് പൗഡറാണ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് തേങ്ങയുടെ തേങ്ങാപ്പാൽ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരല്പം കറിവേപ്പിലയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇത് 1 മിനിറ്റിൽ കൂടുതൽ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ശേഷം നമ്മൾ തീ കത്തിച്ച് വയ്ക്കാൻ പാടില്ല. നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യണം. അതിനുശേഷം ചട്ടി നന്നായി മൂടി വയ്ക്കുക. കറി ചട്ടിയിലിരുന്ന് തന്നെ ഗ്രേവിയെല്ലാം നല്ല വറ്റി പാകത്തിനായി കിട്ടുന്നതാണ്. നമുക്കിനി ഇതിലോട്ട് താളിച്ച് ചേർക്കേണ്ടതാണ്. താളിക്കാനായിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെയാണ്. കടുക്, ഉലുവ, ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില
ഇതിത്രയും കൂടി ഇട്ടാണ് നമ്മളിതിലോട്ട് ഇത് തളിച്ച് ചേർക്കുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ചോറ്, പൊറോട്ട, പത്തിരി, ചപ്പാത്തി എല്ലാ സാധനങ്ങളോടൊപ്പം കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മുടെ കയ്യിൽ കുറച്ച് ചെമ്മീനൊക്കെ ഉള്ളുവെങ്കിൽ പോലും നമുക്ക് ഈ കറി ചെയ്യാവുന്നതാണ്. കറി നല്ല ടേസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. താളിച്ചൊഴിച്ചതിന് ശേഷം ഇത് ഉടനെ തന്നെ മൂടി വയ്ക്കുക. നമ്മൾ ഉടൻ തന്നെ മൂടി വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു മണം എല്ലാ കറിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.